അപ്പൊ എന്തായാലും നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ഒക്കെ എല്ലാരും മേടിച്ചല്ലോ അല്ലേ? ശ്വേതാജി മേടിച്ചോ? മേടിച്ചു, ഞാനും മേടിച്ചു. അപ്പൊ അതൊക്കെ നമുക്ക് പയ്യെ പയ്യെ കൊടുക്കാനുണ്ട്. അതിന് മുൻപായിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഇല്ലാതെ എന്താഘോഷം അല്ലേ? അപ്പോ ആ സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കാനുള്ള ഒരു സമയമാണ്. പക്ഷെ എന്തായാലും ശ്വേതാജി അവിടെ പോയിട്ട് ഇരുന്നോളൂ, ഞാൻ എന്റെ സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിച്ച് ശ്വേതാജി ഞെട്ടിപ്പിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കാനുള്ള സമയമായിരിക്കാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രൊഡക്ഷൻ ശരിക്കും ആവശ്യമില്ലാത്ത ഒരു ഗസ്റ്റ് തന്നെയാണ്. നമ്മുടെ അമൃത ടി വി പ്രേക്ഷകർക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഒരു അഭിനേത്രിയാണ്, ഒരു ഇപ്പോ അവതാരകയാണ്. അതുപോലെ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ആളുടെ ഒരു കയ്യിൽ ഭദ്രമാണ്. ആളുണ്ടാക്കുന്നതും അതിനെ കുറിച്ച് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വയറും മനസ്സൊക്കെ നിറയും. അപ്പോ മലയാളി പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായ അല്ലെങ്കിൽ ചക്കരയായ ഗസ്റ്റ് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ട്? ഉണ്ട്, ചേച്ചിക്ക് ഉണ്ടോ? ഉണ്ട്, പറ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒറ്റ സ്വരത്തിൽ പറയൂ. ആനി ചേച്ചി. യെസ്, അപ്പോ നമ്മുടെ മലയാളികളുടെ സ്വന്തം സ്വീറ്റ് ഹാർട്ട് ആനി ചേച്ചിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. ലെറ്റ്സ് വെൽക്കം ആനി. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരതം ധ്രുതതാളം, തരള മധുര മുരളി ഉണര് പ്രണയ ഭരിത കവിതയുണര് മനസ്സു നിറയും മധുല ഹരിത മത മഹോത്സവം, വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട് ശ്രുതിചേരണ മലിമോണതിൽ അനുപദമനുപദമഴകായി മതിമുഖി മമ സഖിമയിൽ നടയിവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവും ധ്രുതതാളം 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 ധ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതതാളം ധ്രുതതാളം ധ്രുതതാളം. ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് സംഭവം ആയിക്കോട്ടെ, ചേച്ചി ഇങ്ങനെ സിമ്പിൾ ഹമ്പിൾ അങ്ങനെയായിരിക്കും. എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് വയറിലും ജനറലിയും. ഇവിടെ ഉള്ള എല്ലാവരും ആനീസ് കിച്ചന്റെ വലിയ ഫാനാണ് അല്ലേ? നമസ്തേ നമസ്തേ, താങ്ക് യു. ഒരു അഭിനേത്രി എന്ന നിലയിൽ ചേച്ചി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഒരു സ്നേഹം കിട്ടിയത് ചേച്ചിയുടെ ഒരു ഒരു സംസാര വർത്തമാനത്തിലൂടെ ആണ്. എന്നറിയോ, അതിൽ നിന്ന് എനിക്ക് മാറ്റി പിടിക്കാൻ ഇഷ്ടമല്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നതാന്നോ അത് തന്നെയാണോ ഞാൻ, എന്നതാന്നോ അത് തന്നെയാന്നോ ഞാൻ. പിന്നെ എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഈശ്വരാനുഗ്രഹം. അതും പറഞ്ഞുതരില്ല, ഒന്നും പറഞ്ഞുതരില്ല. ഞങ്ങളിങ്ങനെ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, ഈശ്വരാനുഗ്രഹം എത്രയെല്ലാം ഉണ്ട്. പിന്നെ എന്റെ ഏട്ടൻ എന്റെ മക്കള് എല്ലാം ഹാപ്പിയായി വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഗ്ലോ ഗ്ലോ വരുന്നതാണ്. ഇത്തവണ ക്രിസ്മസിന് ഒരു സന്തോഷം കൂടി ആനി ചേച്ചിക്കുണ്ട്. ആനി ചേച്ചിക്ക് മാത്രമല്ല നമുക്ക് കൂടി ഉണ്ട്. കാരണം നമ്മുടെ അമൃത ടിവിയിലെ ഏറ്റവും നല്ലൊരു ഷോ ആയിരുന്നു ആനീസ് കിച്ചൺ. അതിങ്ങനെ ചെറിയൊരു ഇടവേള എടുത്തിട്ട് ഇപ്പോ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണെന്ന് ഞങ്ങൾ കേട്ടു. ആണോ? സത്യം സത്യം. വിശേഷങ്ങൾ പറയാറായോ? ഡീറ്റെയിൽസ് ഒക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞോളൂ. ഇച്ചിരി പറയാം. എന്നാന്ന് വെച്ചാലേ, എനിക്ക് തിരിച്ച് ആ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രഷറാണ്. റിയലി അവര് എനിക്ക് തന്ന ഒരു എന്നാ പറയാ, അവരെ വീട്ടിലെ ഒരു കൊച്ചിനെ പോലെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ടേച്ച് എന്റെ തെറ്റുകളും ശരികളും എല്ലാം തിരുത്തി ആവശ്യത്തിന് വാത്സല്യം തന്ന്, എന്നാ എന്നെ ശാസിക്കേണ്ടടുത്ത് ശാസിച്ച്, തിരുത്തേണ്ടടുത്തൊക്കെ തിരുത്തി, എന്നെ ശരിക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സ്റ്റിൽ അതുകൊണ്ട് മാത്രമാണെന്നും എനിക്ക് രണ്ടാമത് വരാൻ പറ്റി, അല്ലാതെ എന്റെ കഴിവാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുക. അപ്പോൾ ഈ ക്രിസ്മസ്, ഇനി അങ്ങോട്ടുള്ള കുറേ ക്രിസ്മസുകളും അല്ലെങ്കിൽ ഓണമൊക്കെ ആനി ചേച്ചിയുടെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ കഴിക്കാനും അത് കണ്ട് പഠിക്കാനും ഒക്കെ എല്ലാവർക്കും ഒരു അവസരം. സത്യം. ശ്വേതാജിക്ക് എന്താണ് ആനി ചേച്ചിന്റെ? കൊറേ നാളിന് ശേഷമാണ് നിങ്ങൾ കാണാതെ, പക്ഷെ കൊറേ മാമുണ്ടിട്ടുണ്ട്. നന്നായിട്ട് ഷാജി ഏട്ടന്റെ സെറ്റില് പോയാല് ഡിമാൻഡ് ചെയ്യാം. ഓ,
സിനിമ ക്യാരക്ടർ ഇതാണ്, എൻ്റെ സാലറി ഇത്രയാണ്, എൻ്റെ സ്റ്റാഫിൻ്റെ ഇതാണ്, പ്ലസ് ആനീൻ്റെ ഭക്ഷണം വേണം, ടിഫിൻ വേണം, പാക്കേജ് ആണ്. അതെ, എന്താണെന്നറിയോ, ശരിക്കും എനിക്ക് ഉണ്ടാക്കാനും കൊടുക്കാനും വിളമ്പാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതിനകത്തൊരിക്കലും ഞാൻ അതൊരു വലിയൊരു ഭാരമായിട്ട് എനിക്കതൊരു ബേർഡനേ അല്ല, ഞാൻ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്തു. പക്ഷേ ഞാൻ ഷാജിയേട്ടനോട് ചോദിച്ചൊരു, ഷാജിയേട്ടൻ നന്നായി വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പൊ ഞാൻ മക്കള് എന്താ പറയാ, പഠിക്കാണ്ടായിരുന്നു, അപ്പൊ എല്ലാരും നല്ല ഗുണ്ടു ഗുണ്ടൂസാണ്. അപ്പൊ ഞാൻ ഷാജിയേട്ട എന്താ ഇങ്ങനെ, ഷാജിയേട്ടൻ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, കുട്ടികൾ എന്താണ് കണ്ടില്ലേ, ഒരാൾക്ക് ഭക്ഷണം ഇത്, അപ്പോ വീട്ടിലെന്താ അവസ്ഥ ഉണ്ടാവുക മനസ്സിലാക്കാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത് ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു എന്ന് വെച്ചോ, നിങ്ങളുടെ ഒക്കെ എക്സ്പീരിയൻസ് നോക്കണേ, നമ്മളെല്ലാരും ഗസ്റ്റ് വന്നു കഴിയുമ്പത്തേക്ക് ഫസ്റ്റ് നമ്മുടെ ലുക്ക് എന്നായിരിക്കും, അവര് കൊണ്ടുവരുന്ന പൊതി എന്നാണ്. സെക്കൻഡ്, നമ്മളെല്ലാം കൊണ്ട് വിളമ്പാനെല്ലാം വെച്ച് കഴിയുമ്പത്തേക്ക് ആ പിള്ളേർക്കൂടെ കൊടുക്കുവാനീ എന്ന് പറയും. ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി അവരതൊന്നും കഴിക്കത്തില്ല, വേണ്ട ചേച്ചി കഴിക്കൂ എന്ന് പറയും. അന്നേരം എന്നാ ചെയ്യും, ഈ പിള്ളേരെന്നെയും ഇവരങ്ങോട്ട് വേണ്ട ആന്റി കഴിച്ചോളൂ എന്ന് പറയും. ഇവരങ്ങോട്ട് പോകുന്ന പുറകെ എന്റെ പിള്ളേരെല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങോട്ട് കമന്ന് കിടക്കും. അത് സെക്കൻഡ്. തേർഡ്, ഇനി കുറച്ചുകൂടെ വലുതായപ്പോ വീട്ടിലാരേലും വരുമല്ലോ, ഇത് എന്റെ പ്രേക്ഷരുമായിട്ട് എനിക്ക് ഒരു മറവുമില്ല, അതുകൊണ്ട് ഞാൻ തോന്നു പറയാം. കുറച്ചുകൂടെ വലുതായപ്പോത്തേന് നമ്മൾ ആരേലും ഗസ്റ്റ് വരുമ്പോ ജ്യൂസ് എടുക്കാനും അതിന്റെ കഴിക്കാൻ എന്നെങ്കിലും ഒക്കെ എടുക്കാൻ പോവല്ലോ. അപ്പൊ ഇവരുടെ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് സാധനം എന്റെ കയ്യിൽ കാണും. ഉണ്ടാവും. ആ ആന്റി ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നാ ചെയ്യും, പിള്ളേർ പറന്ന് അടുക്കളേ വന്നിട്ട് അമ്മ മുഴുവൻ കൊടുക്കുവാണോ, അയ്യോ മുഴുവൻ കൊടുക്കുവാണോ, കുറച്ച് ഞങ്ങൾക്ക് വെച്ചേക്കല്ലേ. ഞാൻ പറഞ്ഞെടാ, ഞാൻ ഉണ്ടാക്കി തരാടാ. അല്ല അമ്മ വെക്കൂ, അത് ഇച്ചിരി മുറിച്ച് കൊടുത്താൽ മതി, ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും. വാക്കുകളാണ് ഇത് ചേച്ചി, ക്രിസ്മസിന്റെ ആഘോഷത്തെ കുറിച്ച്, അതായത് കല്യാണത്തിന് മുൻപ് ചേച്ചിയുടെ വീട്ടിലായിരുന്നപ്പോൾ ഉള്ള ക്രിസ്മസും പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ക്രിസ്മസ്, അതിന്റെ എങ്ങനെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഒരു വ്യത്യാസവും വന്നില്ല. അതിലാണ് ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയത്. എന്നാന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും വിചാരിച്ചു കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് വേറെ ആചാരങ്ങളും കൾച്ചറാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു പുൽക്കൂട് പോയി ക്രിസ്മസ് ട്രീ പോയി ഒന്നും കാണുകയല്ലാന്ന്. പക്ഷെ കല്യാണം കഴിഞ്ഞ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ജൂണിലാണ്, അപ്പൊ ആ ക്രിസ്മസ് വരുമല്ലോ ഡിസംബർ. ആ വന്നപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിലേക്കാട്ടിലും ഒത്തിരി നല്ലതായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ക്രിബ് എല്ലാം വെച്ച്, ക്രിസ്മസ് ട്രീ വെച്ച്, സ്റ്റാർ ഇത് വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി എനിക്ക് എന്റെ വീടാണോ ഇവിടെയാണോ എന്ന് എനിക്ക് ഒരു ഇതുമില്ല. ശരിക്കും അതുമാതിരി ഷോക്കായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ എല്ലാ ക്രിസ്മസും, പക്ഷെ അന്ന് രാവിലെ ക്രിസ്മസിന് സാധാരണഗതിയിൽ ക്രിസ്മസിന് എല്ലാ വീട്ടിലും അപ്പവും സ്റ്റൂവും അതല്ലേ, അവിടെ അമ്മയും അത് തന്നെയാ ചെയ്യുന്നത്. അതിനകത്ത് ഒരു വ്യത്യാസമല്ല. ബിക്കോസ് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് എട്ടിയ ഒരു പ്ലസ് പോയിന്റ് എന്നാന്നോ, ക്രിസ്മസ് എന്നില്ല, ഓണം എന്നില്ല, വിഷു എന്നില്ല, ആക്ച്വലി ഞങ്ങൾ എല്ലാം ആഘോഷിക്കും. നമ്മളിപ്പം ഒരു കുഞ്ഞു സന്തോഷമാണെങ്കിലും അത് ഭയങ്കരമായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുക, അല്ലാതെ നെവർ എക്സ്പെക്ട് അത്രയും വരട്ടെ എന്നിട്ട് ഇല്ല. ആ കുഞ്ഞു സന്തോഷമാണെന്നേലും പിള്ളേർ വളരുമ്പത്തേനുണ്ടല്ലോ, അവർ പിന്നെ വലുതായി കഴിയുമ്പോൾ ദേ ഹാവ് എ ഗുഡ് മെമ്മറീസ് അല്ലേ. സത്യം, നമ്മുടെയൊക്കെ കുഞ്ഞു ചെറുപ്പത്തിലേക്ക് നമ്മൾ എന്നാക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ നമ്മുടെ പിള്ളേർക്കൊന്നും അതൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. അപ്പൊ ദേ മിസ് എ ലോട്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയാം, കുഞ്ഞു കാര്യമാണെങ്കിലും എൻജോയ് എൻജോയ് എൻജോയ്. ഇവിടെ നമ്മുടെ സൂപ്പർ അമ്മയും മക്കളും ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അവർക്ക് ഇന്ന് കോമ്പറ്റീഷൻസ് ഇല്ല. ഒരു മിനിറ്റ്, എനിക്ക് ഇതിനകത്ത് അമ്മ ഏതാ മോളെ, അത് ഞങ്ങൾക്കും പലപ്പോഴും തെറ്റിപ്പോകും. അതൊക്കെ നമ്മൾ അതെല്ലാം അമ്മമാരെല്ലാരും കൈവെക്കൂ, ക്ലാസ്സിൽ കൈവെക്കും. യെസ്, ഇതാണ് നമ്മുടെ അമ്മമാർ. അപ്പൊ ബാക്കിയുള്ളൊരു കുട്ടികളാണല്ലോ. പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് തെറ്റിപ്പോകും. ദേ ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ തെറ്റിച്ചു. ഈ രണ്ട് ഇരട്ട കുട്ടികളെ പോലെ ഇരിക്കുന്നുണ്ടോ, അവരെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു കുട്ടികളാണെന്ന്. പക്ഷെ അതിന് അമ്മമാരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതാണ് ഈ അമ്മമാരൊക്കെ ഭയങ്കര സുന്ദരികളായിട്ട്. നമ്മള് മക്കൾമാരുടെ ഒരു ഗതികേടാണ് എനിക്ക്. അടുത്ത് നിൽക്കുന്ന ആള് ആരാ? അല്ല, എന്റെ അമ്മ എന്നെക്കാളും സുന്ദരിയാണെന്ന് എല്ലാരും പറയാറുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ദണ്ണുണ്ട്. അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ തന്നെ അതിന് അമ്മമാരായെന്നും പറഞ്ഞുകൊണ്ട് സൗന്ദര്യം കളയുന്നത് അതല്ല. അതല്ലേ, നമ്മളും ഈ പിള്ളേരെ പോലെ ഒക്കെ ഞങ്ങളും വളർന്നതാ അല്ലേ. അപ്പൊ പിന്നെ എന്നതിന് നമുക്കുള്ള സൗന്ദര്യം ദൈവം നമ്പരാൻ തന്നെന്ന് വെച്ചാൽ ഞങ്ങളും ആസ്വദിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പക്ഷെ ഞങ്ങളും അത് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ആനി ചേച്ചിക്ക് ഈ അമ്മമാരോടും ഈ കുഞ്ഞുങ്ങളോടും എന്താണ് ഒരു ക്രിസ്മസ് ആയിട്ട് പറയാനുള്ളത്? ഒന്നുമില്ല, ഞാൻ അവരുടെ കൂടെ നിൽക്കും. യെസ്, അപ്പൊ ആനീസ് കിച്ചന്റെ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലേ, അത് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ. കുക്ക് വിത്ത് ലവ്. അത് എന്നാന്നറിയാവോ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ ടാഗ് ലൈൻ വരാൻ കാര്യം അവരുടെ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്ക് സെക്കൻഡ് തുടങ്ങാൻ പറ്റി. അതെ അല്ലെ, അത് ആ ഒരു സ്നേഹം എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ബലം. അപ്പൊ ഞങ്ങൾ ഇനി അങ്ങനെ സീസൺ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. യെസ്, സൂപ്പർ. അപ്പോ ആനീസ് കിച്ചൻ, ലെറ്റ്സ് കുക്ക് വിത്ത് ലവ്.
എല്ലാവരും ലവ് സ്പ്രെഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ ക്രിസ്മസിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ്. സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ എപ്പോഴും എപ്പോഴും. അതെ, സൂപ്പർ അമ്മയും മകളും.